ഇപ്പോ കെ ടി ജലീൽ രാജിവെച്ചിരിക്കുന്നു ഇപ്പോ കെ ടി കുഞ്ഞുകണ്ണന്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ ഞങ്ങൾ മലപ്പുറം രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിന്റെ പ്രധാന കണ്ണിയാണ് കെ ടി ജലീൽ എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും അതുതന്നെയായിരുന്നു ഇ പി ജയരാജന് കിട്ടാത്ത ഒരു പ്രിവിലേജ് എങ്ങനെയാണ് ഡോക്ടർ കെ ടി ജലീലിന് കിട്ടുന്നത് എന്ന് ആ പ്രിവിലേജിന്റെ കാര്യമാണ് ഇപ്പോൾ ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ ചൂണ്ടിക്കാണിച്ചത് മലപ്പുറം രാഷ്ട്രീയത്തിലെ ഇടപെടലിലെ പ്രധാന കണ്ണിയാണ് കെ ടി ജലീൽ എന്ന് അടുത്ത മന്ത്രിസഭ തുടർച്ചയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി എങ്കിൽ കെ ടി ജലീൽ ആ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് ഡെമോഗ്രാഫിക്കലി വളരെ പ്രധാനപ്പെട്ടതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇപ്പോൾ രാജിവെക്കുന്നു ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധിയാണ് എങ്കിൽ അതായത് ഒരു സ്റ്റേ ഈ കാര്യത്തിൽ കിട്ടുകയാണ് എങ്കിൽ ഈ റിട്ട് ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ഫയലിൽ സ്വീകരിക്കാൻ വേണ്ടി സ്റ്റേ നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ നിലനിൽക്കുന്നില്ല ഇങ്ങനെ ഒരു വിധി എന്ന് പറഞ്ഞ് രണ്ടിന് ശേഷം ഉണ്ടാകുന്ന പിണറായി രണ്ട് മന്ത്രിസഭയിൽ കയറാൻ പറ്റുമോ ജലീലിന് വളരെ ചിരിയാണ് തോന്നുന്നത് ഒന്ന് ഈ സംഭവത്തിനെല്ലാം കാരണം ജലീൽ മാത്രമാണ് ഏതെങ്കിലും പ്രതിപക്ഷങ്ങളോ മാധ്യമങ്ങളോ ജലീലിനെ പിടിച്ച് കൈപിടിച്ച് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ച് ഒരാളെ നിയമവിരുദ്ധമായി നിയമിച്ചതല്ല ഈ നിയമനം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസും ഉണ്ടാവില്ല ഈ നടപടി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ജലീലിന്റെ ഈ കുഴി കുഴിച്ചത് ജലീലിന്റെ സ്വജനപക്ഷപാതത്തിന്റെ ആഗ്രഹവും തീവ്രതയും കൊണ്ട് മാത്രമാണ് അതിനാരും ജലീലിന്റെ രക്തം ആര് രക്തം കുടിക്കണോ രക്തരാക്ഷസുകൾ അതാ പാനൂർന്ന് വിലസുന്നു അവരോട് പോയി പറയും രക്തം കുടിക്കല്ല ന്യൂനപക്ഷ പ്രേമം മാസിച്ചു പാട്ടിക്ക് ഇനി പറയാൻ പറ്റുമോ ന്യൂനപക്ഷ പ്രേമം കണ്ണൂർ ജില്ലയിൽ മാത്രം എത്ര മുസ്ലിം ചെറുപ്പക്കാരിയാണ് മാസിച്ചു പാട്ടി വെട്ടി നിരത്തിയത് താലിബാൻ മോഡലിലായിരുന്നു ഷുക്കൂറിനെ കൊന്നത് മൺസൂറിനെ കൊന്നു മൺസൂറിനെ കൊന്ന് തെളിവ് വരുന്ന വേറൊരുത്തനെ കൊന്നു ഈ കൊന്നതെല്ലാം രക്തരാക്ഷസുകൾ ആരാണ് സി പി എം ആണ് നിങ്ങൾ പറയും എന്റെ രക്തം കുടിക്കുന്നത് മാസജി പാർട്ടിയാണ് ഇവിടെ മറ്റ് പാർട്ടിക്കാരുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പോട്ടെ പിന്നെ ഹൈക്കോടതിയിൽ ഇനി അത് ഇൻഫ്രക്ഷസ് ആയി എന്ന് പറയും ജലീല് മന്ത്രിസ്ഥാനം ഒഴിയണമെന്നുള്ള അപേക്ഷ വിധി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞത് ജലീല് രാജിവെച്ചതോടുകൂടി ആ ഹർജി തന്നെ ഇൻഫ്രക്ഷസ് ആയി അതാണ് നമ്മളെ നിയമവൃത്തങ്ങളിൽ പറയാ എങ്ങനെയാണ് അത് അടുകട്ടി ആസഫലി എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം നടത്തുന്നു എന്റെ രാജി ഒഴിവാക്കാൻ വേണ്ടി ഇതൊന്ന് സ്റ്റേ ചെയ്ത് തരണമൊന്നും അല്ലല്ലോ റിട്ട് അല്ല അല്ല ഇൻട്രിം റിലീഫ് അതാണ് അതിലൊരു ഇടക്കാലം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നെ കേട്ടില്ല അങ്ങനെ ഒരു ലോകായുക്ത വിധി സ്റ്റേ ചെയ്യണമെന്നാണ് അതിലെ ഇൻട്രിം റിലീഫ് ചോദിച്ചിരിക്കുന്നത് ഈ വിധി അനുസരിച്ച് മന്ത്രിസ്ഥാനം ഒഴിയണമെന്നുള്ള ലോകായുക്തയുടെ വിധി സ്റ്റേ ചെയ്യണം അപ്പൊ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ ആ ഇൻട്രിം റിലീഫിന് പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അപേക്ഷ ഇൻഫെക്ഷ്യസ് ആയി ഇനി ഈ ഓർഡറിന്റെ മൊത്തം നിയമസാധുത ചോദ്യം ചെയ്യാൻ അത് പെട്ടെന്നൊന്നും നടക്കില്ലല്ലോ അതിലെല്ലാരെയും വാദം കേട്ട് അതിന്റെ നിയമപരമായ സാധുതയാണ് താങ്കള് പക്ഷെ ഒരു നിയമജ്ഞം കൂടി ആയതുകൊണ്ട് നിയമപരമായ മണ്ടത്തരം താങ്കൾ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് പറയാം നല്ല അറിവുണ്ട് കാരണം മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ പിന്നെ ആ ഉത്തരവ് ആ അപേക്ഷ ഇൻഫെക്ഷസ് ആയി അതിനെ കുറിച്ച് നമ്മളിപ്പോ തർക്കിക്കണ്ട അത് കോടതിയിലൂടെ പരിഗണനയിലുള്ള വിഷയമല്ല അതുകൊണ്ട് ജലീല് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാജിവെക്കേണ്ടിയില്ലായിരുന്നു കോടതിയിൽ എന്റെ ചോദ്യം നോക്കൂ ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നെ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകായുക്ത വിധിക്കെതിരെ ജലീല് റിട്ട് നൽകിയിരിക്കുന്നത് അത് ഇനി ഫയലിൽ സ്വീകരിച്ച് സ്റ്റേ അനുവദിക്കുകയാണ് എങ്കിൽ രണ്ടാം തീയതി കഴിഞ്ഞുള്ള ഒരു മന്ത്രിസഭയിലെ
സാറെ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ സഫലീകരിക്കട്ടെ. പക്ഷേ ഒരു 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 ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമായിട്ട് ഉത്തരം പറയൂ. താങ്കൾ നിയമജ്ഞൻ കൂടിയാണ്. ഞാൻ പറയുന്നത് എന്റെ പറയുന്നതേ ഉള്ളൂ. ഈ ഓർഡറിന്റെ ഈ വിധിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ വിധി ഇപ്പോഴൊന്നും വരില്ല. അത് വെക്കേഷൻ കോടതി പരിഗണിക്കുകയില്ല. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവിന്റെ സ്കോപ്പ് പോയി രാജിവെച്ചതോടുകൂടി. അതേ അക്കാര്യം പറയാൻ മാറ്റിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ആസഫ് അലി എന്താണ് അങ്ങെല്ലാം അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടോ? യു ആർ എ സ്ട്രോങ് ഹോൾഡ് സി പി എം പാർട്ടി കാൻഡിഡേറ്റ്. ഒരു അഭിഭാഷകരില്ലാത്ത ചർച്ചയിൽ ഞാൻ ഈ കാര്യം പറയുന്നത് അനുചിതമാണെന്നും അവിവേകമാണെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഒരു ഇൻട്രി ഓർഡർ ഇൻഫെക്ഷ്യസ് ആയിരിക്കുന്നു. ഇനി അതിന്റെ ഫൈനൽ ഓർഡറിനെ കുറിച്ച് അത് എല്ലാ ഭാഗവും കേട്ട് വിശദമായ ചർച്ച പിന്നെ വാദത്തിന് ശേഷം മാത്രമേ വിധി പറയുന്നതുള്ളൂ. അത് രണ്ടാം തീയതി ജലീലിന് സത്യപ്രതിജ്ഞക്ക് തടസ്സമാവോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ഹൈക്കോടതി തന്നെ വീണ്ടും അറിഞ്ഞു. അങ്ങനെയല്ല അഡ്വക്കേറ്റ് ആസഫ് അലി, നിലവിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് ഈ റിട്ട് ഫയലിൽ സ്വീകരിക്കണോ എന്ന് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം ഈ ചർച്ച ചെയ്യുന്നത് തന്നെ കണ്ടംപ്റ്റ് ആണ്. ദ മാറ്റർ ഈസ് പെൻഡിംഗ് ബിഫോർ ദ കോർട്ട്. അതിന്റെ മെറിറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ കണ്ടംപ്റ്റ് ആണ്. അതെങ്ങനെയാണ് കണ്ടംപ്റ്റ് ആവുക? അതെങ്ങനെയാ കണ്ടംപ്റ്റ് ആവുക? ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ച ഒരു കേസ് എന്താണ് വിധി പറയുക? ഇത് വാദം കേട്ടതിന് ശേഷം ചർച്ച ചെയ്യുന്നത് തന്നെ കണ്ടംപ്റ്റ് ആണ് എന്റെ അഭിപ്രായത്തിൽ. താങ്കൾ പറയുന്നത് അത് നിലനിൽക്കില്ല എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ഇൻട്രീം റിലീഫ് എന്ന ആവശ്യം നിലനിൽക്കില്ല എന്നാണ് അന്ന് പറയുന്നത്. അതല്ല, ഇൻട്രീം റിലീഫിൽ വിധി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. അത് കണ്ടംപ്റ്റ് ആവുന്നത് എങ്ങനെയാണ്? അങ്ങനെ കണ്ടംപ്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ താങ്കളെ ഷീൽഡ് ചെയ്യാം. എന്റെ പേരിൽ വന്നോട്ടെ കണ്ടംപ്റ്റ്? നിങ്ങളൊന്ന് കേട്ടോ സുഹൃത്തെ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ വാചാലനാണ്, പക്ഷേ ചില ഏരിയയിൽ നമ്മളെ വാചാലനാവേണ്ടി വരും. ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് ഹൈക്കോടതി വാദം കെട്ടി വിധി പറയാൻ വെച്ചിരിക്കുന്ന കേസിന്റെ മെറിറ്റ് ആണ്. ഹൈക്കോടതി എങ്ങനെ വിധി പറയും, എങ്ങനെ വിധി പറയില്ല എന്നുള്ളത്, അത് ആ കേസിന്റെ വാദം കെട്ടി വിധി പറയാൻ വെച്ച വിഷയം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നത് കണ്ടംപ്റ്റ് തന്നെയാണ് ഒന്ന്. രണ്ടാമത്തത്, ആ വിധിയുടെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫൈനൽ ഓർഡർ അല്ല നാളെ വരാൻ പോകുന്നു. ഇതിൽ ഈ ജലീൽ എന്ന് പറയുന്ന മന്ത്രി, മുൻ മന്ത്രി ചോദിച്ചിരിക്കുന്നത് അയാളെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നതിന് ഒരു സ്റ്റേ വേണമെന്ന. ആ അപേക്ഷ അപ്രസക്തമായി, ഇയാൾ മന്ത്രി അല്ലാണ്ടായി. പിന്നെ അയാൾ രണ്ടാമതൊരു അരിഞ്ഞു കൊടുക്കണം, രണ്ടാമത് എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരവസരം ഉണ്ടാക്കണം. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇയാൾ ചോദിച്ചിരിക്കുന്ന എന്താണ്, എനിക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ള ലോകായുക്ത ഉത്തരവ് സ്റ്റേ ചെയ്യണം. അയാൾ മന്ത്രി അല്ലാണ്ടായാൽ പിന്നെ ആ അപേക്ഷക്ക് എന്ത് പ്രസക്തിയാ ഉള്ളത്? അതാണ് നമ്മുടെ ലീഗൽ ടെർമിനോളജി പറയാ, അത് ഇൻഫെക്ഷ്യസ് ആയി ആ ഇൻട്രീം റിലീഫ്. പിന്നെ ഉള്ളത് എന്താണ്, ലോകായുക്ത ഉത്തരവിന്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അതൊരു ഒരു ഒരു ലാർജർ ഇഷ്യൂ ആണ്. ലോകായുക്ത ചർച്ച ചെയ്തിരിക്കുന്ന, വിശകലനം ചെയ്തിരിക്കുന്ന, ആ ഫൈനിങ്ങിൽ എത്തിയിരിക്കുന്ന അത് ഫൈനൽ ഓർഡറാണ്. ആ ഫൈനൽ ഓർഡർ നാളെ മറ്റന്നാളൊന്നും പറയൂല. എല്ലാ എതിർകക്ഷികൾക്കും അവർക്ക് പത്രിക കൊടുക്കാം, സമയം കൊടുക്കണം, അവരെ വാദം കേൾക്കണം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപരമായ വിഷയങ്ങളെല്ലാം വളരെയധികം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഫൈനൽ ഓർഡർ പറയുകയുള്ളൂ. അത് മാത്രമേ ഇനി ബാക്കിയിരിക്കുന്നുള്ളൂ. അല്ലാതെ ഇൻട്രീം റിലീഫ്, ഇടക്കാല ഉത്തരവ്, ജലീൽ മന്ത്രിയായി തുടരാൻ പാടില്ല എന്നുള്ള ലോകായുക്തയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് പറയുന്ന അപേക്ഷക്ക് ഇനി പ്രസക്തിയില്ല. കാരണം ജലീൽ തന്നെ രാജിവെച്ചിരിക്കുന്നു. അതെ അതെ അതെ, ഇൻട്രീം റിലീഫായി മന്ത്രി ആവശ്യപ്പെടുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ഹംബ്ലി prayed that this honorable court may be pleased to issue an interim stay of all further proceedings pursuant to exhibit P8 and the declaration made in paragraph 54 of exhibit P8, that we also declare that since such allegations have been substantiated against the second respondent, he should not continue to hold the post held by him as a member of the council of ministers ennalladana പെൻഡിങ് ഡിസ്പോസൽ ഓഫ് ദിസ് റിട്ട് പെറ്റീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇൻട്രീം റിലീഫായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉത്തരവ്, ആ ഡിക്ലറേഷനാണ് സ്റ്റേ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ മന്ത്രിയായി തുടരണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ല. നിങ്ങൾ
അതിന്റെ ഓപ്പറേറ്റീവ് പോർഷൻ എന്താണ്? ഇയാൾ മന്ത്രിയെ തുടരാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ അഭിഭാഷകർ ഇല്ലാത്ത ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിക്കുന്നത് വെറുതെ വെള്ളത്തിൽ ചിത്രം വരയുന്ന മാതിരിയാണ്. യു ബ്രിങ് സം അഡ്വക്കേറ്റ്സ്, ഐ ക്യാൻ കൺവിൻസ് സം ലെഫ്റ്റ് ലോയലിസ്റ്റ് അഡ്വക്കേറ്റ് യു ബ്രിങ്. ഐ ക്യാൻ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന അനുസരിച്ച് ഇന്റർം റിലീഫ് ഉണ്ടാകാൻ പാടില്ല. താങ്കൾ പറയുന്ന അനുസരിച്ചാണ് ഇന്റർം റിലീഫ് ഉണ്ടാകാൻ പാടില്ല. ഫൈനൽ വിധിയിലേക്ക് പോകണം കോടതി. ഇന്റർം റിലീഫ് ഇൻഫ്രക്ഷസ് ആയി. ഇന്റർം റിലീഫ് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇടക്കാല ഉത്തരവ്, ഇടക്കാല പ്രയർ. അതിന്റെ ഇന്റർം റിലീഫ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇയാള് മന്ത്രി അല്ലാതായതോടുകൂടി അത് പോയി. ഇനി അതിന്റെ ഈ നിയമ ഈ ജഡ്ജ്മെന്റിന്റെ ഉത്തരവിന്റെ നിയമസാധുത മാത്രം പരിശോധിക്കാനേ ഉള്ളൂ. പക്ഷെ അഡ്വക്കേറ്റ് ആസഫലി, എനിക്ക് അക്കാര്യത്തിൽ കടുത്ത എതിർപ്പുണ്ട്. അതായത് താങ്കൾ പറയുന്നത് താങ്കൾ ഒരു നിയമത്തിൽ എന്നുള്ള നിലയില് താങ്കൾ നിൽക്കൂ, അല്ലല്ല, ഞാൻ നിയമം പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു സാമാന്യ തത്വത്തെ താങ്കൾ വെല്ലുവിളിക്കുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ഇത്രേ ഉള്ളു വിഷയം. എന്റെ ഇല്ല 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 അങ്ങനെ ഒച്ചയുണ്ടാക്കിയാ പറ്റില്ല. അഡ്വക്കേറ്റ് ആസഫ് അലി, ഈ പറയുന്ന ലോകായുക്ത വിധിയിലെ കൺക്ലൂഷൻ അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ ഇപ്പോഴും അത് ആ റിട്ട് ഹർജിയിലെ ഇന്റർം റിലീഫ് നിലനിൽക്കുന്നതാണ് എന്നാണ് എന്റെ വാദം. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ഈ ഇന്റർം റിലീഫ് പരിഗണിക്കാതെ കോടതി നേരെ ഫൈനൽ വേർഡിക്റ്റിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നതാണ് ശരിയാവുക. ഇന്റർം റിലീഫിലേക്ക് കോടതി പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരിയാവുക. നമുക്ക് നോക്കാം, ഇന്റർം റിലീഫ് വരുന്ന ദിവസം താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാണോ? ഐ ഡോണ്ട് കെയർ, യു പ്രോസീഡ്. ഈ ലീഗൽ ഇഷ്യൂനെ കുറിച്ച് തർക്കിക്കുക ഞാൻ നിങ്ങളോട് തർക്കിക്കില്ല. അല്ലല്ല, നിങ്ങൾ താങ്കൾ ലീഗൽ നിയമ പണ്ഡിതൻ തന്നെയാണ് എന്ന് വെച്ച് പൊതുതത്വം അംഗീകരിക്കപ്പെടാതിരിക്കരുത്. എനിക്ക് ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ആളാണ് അഡ്വക്കേറ്റ് ആസഫ് അലി. ഓക്കെ, ശരി. അതങ്ങനെ പറയും, ഇതങ്ങനെയല്ലോ പറയുന്നത് താങ്കൾ. എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എനിക്ക് കാര്യം പറഞ്ഞാലും ഡോക്യുമെന്റ് വായിച്ചാലും മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. ഞാനേറ്റോളാം ഒരു കോടതി വിധിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കോടതി വിധിക്ക് വേണ്ടി അത് അവിടെ പറയും. അതവിടെ പറയും. വട തലശ്ശേരിയിലല്ലേ താങ്കൾ ഇരിക്കുന്നത്? വടകരയിൽ കെട്ടി കുഞ്ഞു കണ്ണ ഇരിക്കുന്നുണ്ട്.